الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ, ഏറെ സ്നേഹമയനും പരമകാരുണികനുമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുകയും ആശിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യ പിതാവ് ആദം നബി, ആദിമാതാവ് ഹവ്വാ ബിവി അലൈഹി സലാം ആദ്യം താമസിച്ചിരുന്നത് സ്വർഗത്തിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു, ഫഖുൽനാ യാ ആദം ഇന്ന ഹാദാ അദുവ്വു ലക്, ആദമേ എൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് നിനക്ക് സുജൂദ് ചെയ്യാതിരുന്ന ഈ പിശാച് നിന്റെ ശത്രുവാണ്. വലി സൗജിക്ക് നിന്റെ സഹധർമ്മിണിയുടെയും ശത്രുവാകുന്നു. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന ഫതശ്ഖ, നിങ്ങളെ രണ്ടുപേരെയും ആ പിശാച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ, അങ്ങനെ വന്നാൽ നിങ്ങളാകെ കഷ്ടപ്പെടും. ഈ സ്വർഗത്തിലാണെങ്കിലോ ഇന്നലക്ക അല്ലാത്ത ജോഫിഹാമലാത്താണ്, ഇവിടെ നിനക്ക് വിശക്കാതെ കഴിയാം, ഇവിടെ നിനക്ക് നഗ്നനാകാതെയും കഴിയാം. സ്വർഗത്തിൽ ആദിപിതാവിനും ആദിമാതാവിനും നഗ്നതയുണ്ടായിരുന്നു. വസ്വസ ഇലൈഹി അശ്ശൈത്താൻ, പിശാച് അവർക്ക് ദുർബോധനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ആദമിനോട് പറഞ്ഞു, തലയ ആദം, അതനെ നിനക്ക് അനശ്വരത നൽകുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരാം, അതിലെ കനി ഭക്ഷിച്ചാൽ നിനക്ക് കാലാകാലം ഈ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാം, ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത അധികാരവും നിനക്കിവിടെ ലഭിക്കും. ഇത് പറഞ്ഞ് പിശാച് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മോഹിപ്പിച്ചു. ആ വൃക്ഷത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചു. കനി ഭുജിച്ച സന്ദർഭത്തിൽ അവരുടെ രണ്ടുപേരുടെയും നഗ്നത വെളിപ്പെട്ടു.
നഗ്നത വെളിപ്പെട്ടപ്പോൾ അവർക്ക് നാണം വന്നു. സ്വർഗത്തിലെ മരത്തിൻ്റെ ഇലകൾ പറിച്ച് അവർ തങ്ങളുടെ നാണം മറക്കാൻ, നഗ്നത മറക്കാൻ ആരംഭിച്ചു എന്ന് ഖുർആൻ പറയുന്നു. വഅസാ ആദമു റബ്ബഹു ഫഗവാ, ആദം അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയും ഫഗവാ അങ്ങനെ വഴിപിഴച്ചു പോവുകയും ചെയ്തു. അതിനുള്ള ശിക്ഷയെന്നോണം അള്ളാഹു അവരെ രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിലോകത്തേക്ക് പറഞ്ഞയച്ചു. ഭൂമിലോകത്തേക്ക് അവർ പുറപ്പെടുമ്പോഴും അവരുടെ നഗ്നതയുണ്ടായിരുന്നു, അതവർ മറച്ചിരുന്നു. അങ്ങനെയാണ് ഇങ്ങോട്ട് അവർ വന്നത്. മനുഷ്യൻ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത് മുതൽ മനുഷ്യന് വസ്ത്രമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഭൂമിയിൽ വസ്ത്രം ധരിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. കാരണം എന്താ? അവർക്ക് നഗ്നതയുണ്ട്. ഈ നഗ്നത മറക്കുകയും നാണം മറക്കുകയും അങ്ങനെ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി തങ്ങളുടെ എല്ലാവിധ ധർമ്മബോധവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അവൻ കഴിയേണ്ടത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞത്. ആദിമ സമൂഹത്തിൻ്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാലും അവർ വസ്ത്രധാരികളായിരുന്നു എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രവുമല്ല, ആദമിൻ്റെ മക്കളോടെല്ലാം മനുഷ്യ സമൂഹത്തോടൊന്നടങ്കം അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നുണ്ട്. യാ അബ്നി ആദം, ആദമിൻ്റെ മക്കളെ, ആദം നബിയും ഹവ്വാ ബീവിയും വസ്ത്രധാരികളായിരുന്നു. സ്വർഗലോകത്തു നിന്നിങ്ങോട്ട് വന്നപ്പോൾ തന്നെ അവിടെ മക്കളോട് അള്ളാഹു പറയുന്നു, പദ അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും, നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങളെ, നഗ്നതയെ മറക്കുവാനുള്ള വസ്ത്രവും, വരീഷ നിങ്ങൾക്ക് അലങ്കാരത്തിന് ഉപയോഗിക്കാനുള്ള അലങ്കാര വസ്ത്രവും ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് ഭൂമി. അത് നിങ്ങൾ ഉടുക്കുകയും അങ്ങനെ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യണമെന്നാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു കൂട്ടിച്ചേർക്കുന്നുണ്ട്, വലിബാസു തഖ്‌വാ ദാലിക ഖൈർ, നിങ്ങൾ നഗ്നത മറക്കാൻ ഇതേപോലെയുള്ള വസ്ത്രം ധരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിലും ധർമ്മനിഷ്ഠയുടെ വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നിങ്ങൾ ഏത് വസ്ത്രം ധരിക്കുകയാണെങ്കിലും അഹങ്കരിക്കാൻ പാടില്ല, അതിൽ അഹംഭാവം പാടില്ല, അതിൽ ധൂർത്ത് പാടില്ല. അങ്ങനെ അതിലൊക്കെ നിങ്ങൾ പാലിക്കേണ്ട മാന്യമായ ശീലങ്ങളെ നിങ്ങൾ ചേർത്ത് വെക്കണം. അതാണ് വലിബാസു തഖ്‌വ, ധർമ്മനിഷ്ഠയുടെ വസ്ത്രമാകുന്നു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉണർത്തുന്നത് എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു സന്ദേശമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്. നമുക്കറിയാം ഇസ്ലാമിൻ്റെ മഹാസിനുകളിൽ, ഇസ്ലാമീ ലോകത്തിന് നൽകിയിട്ടുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ട ഒരുപാട് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മൂലകളിലേക്കും നിർദ്ദേശങ്ങൾ നൽകുന്ന, വെളിച്ചം വീശുന്ന ജീവിതഗന്ധിയായ ഒരു ആദർശമാണ് ഇസ്ലാം എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ വസ്ത്രത്തിൽ, അവൻ്റെ വേഷവിധാനത്തിൽ, അവൻ്റെ ഭക്ഷണത്തിൽ, അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പെരുമാറ്റത്തിൽ, അവൻ്റെ ശീലങ്ങളിൽ, അവൻ്റെ ശരീരഭാഷകളിൽ പോലും മാന്യതയും മര്യാദയും പാലിക്കണമെന്നും അതിലൊക്കെ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നിങ്ങൾ ഉൾക്കൊള്ളണമെന്നും ഈ ദീൻ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് വസ്ത്രങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ അണിഞ്ഞു നടക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്നുള്ള ഒരു ഡ്രസ് കോഡ് ഇസ്ലാം ഒരിക്കലും ഒന്നിച്ച് നൽകിയിട്ടില്ല. അങ്ങനെ ഒരു ഡ്രസ് കോഡ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടേ രണ്ട് സന്ദർഭത്തിലാണ്. ഒന്ന്, മനുഷ്യൻ മരിച്ച് മയ്യത്തായി കഴിഞ്ഞാൽ മയ്യത്തിനുള്ള പുടവ, ലോകത്തുള്ള ഏത് കോണുകളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളാണെങ്കിലും അവർക്ക് വെളുത്ത മൂന്ന് കഷ്ണം തുണിയാണ്.
അതാണ് പ്രവാചക ഗ്രന്ഥമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഡ്രസ് കോഡ് എന്ന് നിലക്ക് പറയാവുന്നത്, അല്ലാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി ഹജ്ജിനും ഉംറക്കും പോകുന്ന ഹാജിമാർ, ഉംറ നിർവഹിക്കുന്ന ആളുകൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുരുഷന്റെ വസ്ത്രം, അത് ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ നിന്ന് വരുന്ന പുരുഷനാണെങ്കിലും അവന് ഒരു വെളുത്ത ഉടുതുണിയും അതേപോലെ തന്നെ ഒരു വെളുത്ത മേൽമുണ്ടും. ഈ ഏകതയുടെ സൗന്ദര്യം ഹജ്ജിന്റെ വേളയിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഉംറ ചെയ്യുന്ന സന്ദർഭത്തിൽ തവാഫ് ചെയ്യുമ്പോഴും സഹി നിർവഹിക്കുമ്പോഴും അത് നമുക്ക് കാണാൻ കഴിയും. പിന്നീടുള്ളത് അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗമാണ് അവന്റെ നഗ്നതയായി നിർബന്ധമായും അവൻ മറയ്ക്കേണ്ടത്. മറ്റുള്ള വസ്ത്രം അവൻ സ്വീകരിക്കുന്നത് അവന്റെ മാന്യത, അവന്റെ അന്തസ്, അവന്റെ അലങ്കാരം, അവന്റെ വ്യക്തിത്വത്തിന്റെ ഭാവം, ഇതൊക്കെ ശരിക്കും നമ്മുടെ ഒക്കെ വസ്ത്രങ്ങളിൽ നിഴലിച്ചു നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇസ്ലാം അതിനൊക്കെ അനുമതി നൽകുന്നുണ്ട്. എന്നാൽ സ്ത്രീയാണെങ്കിലോ അവൾ അവളുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ മാന്യമായി മറക്കണം എന്നതാണ് ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ കൽപ്പന. ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്. അത് ഏത് വസ്ത്രമാകണമെന്നില്ല. ഇസ്ലാം അതിന്റെ നിറമോ അതേപോലെ തന്നെ അതിന്റെ രീതിയോ അതിന്റെ ആകൃതിയോ ഒന്നും തന്നെ നിർണയിച്ചു തരുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ എന്ത് ധരിച്ചാലും വസ്ത്രം എങ്ങനെയാകണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറച്ചതായിരിക്കണം. വസ്ത്രത്തിന്റെ കാര്യത്തിൽ പിന്നെ പ്രവാചകൻ സ്വഭാവം സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ട്, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. അതേപോലെ തന്നെ സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷന്മാരെ കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലഅന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു ആരെയോ, അൽ മുത്തശബ്ബിഹീന മിനൽ റിജാൽ ബിൻ നിസാ, സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷന്മാരെ. ഇന്നെമ്പാടും നമുക്ക് കാണാൻ കഴിയും സ്ത്രീകളെ പോലെ നടക്കുന്ന, വേഷം കെട്ടുന്ന, ആഭരണങ്ങൾ ധരിക്കുന്ന, കാതിലെ ആഭരണങ്ങളും കഴുത്തിലെ ആഭരണങ്ങളും വളകളുമൊക്കെ ധരിച്ച് നടക്കുന്ന പുരുഷന്മാരെ നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളെ ശപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ചും പുരുഷ വേഷം കഴിക്കെട്ടുന്ന സ്ത്രീകളെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. ഇറുകിയ പാൻസും ജീൻസും അതേപോലെ തന്നെ ഒട്ടിയ നേരിയ ടീഷർട്ടും ധരിച്ചുകൊണ്ട് മറക്കേണ്ട ഭാഗങ്ങൾ നാണമില്ലാതെ ലജ്ജയില്ലാതെ എന്നെ നോക്കൂ എന്നെ ആസ്വദിക്കൂ എന്ന നിലക്ക് അങ്ങാടിയിലൂടെ ഇതൊക്കെ പ്രദർശിപ്പിച്ച് നടക്കുന്ന ഈ വേഷവിധാനത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. നാണം പോലും നാണം കെട്ടുപോകുന്ന ഒരു കോലത്തിലേക്കാണ് വസ്ത്രവിധാനം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ ഹയ മിനൽ ഈമാൻ, ലജ്ജ നാണം എന്നൊക്കെ പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. നമ്മുടെ മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ വേഷഭൂഷകളിലുമൊക്കെ അത് പ്രകടമാകും, പ്രകടമാകേണ്ടതാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ചില സ്ത്രീകളെ കുറിച്ച്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്, അവർ വസ്ത്രം ധരിച്ച നഗ്നകളാണ് എന്നാണ്. വസ്ത്രം ധരിച്ച നഗ്നകൾ ഇന്ന് നമ്മുടെ അങ്ങാടിയിൽ അത്തരം വസ്ത്രം ധരിച്ച നഗ്നകൾ സുലഭമാണ്. ആളുകൾ കൂടുന്നിടത്ത്, അതേപോലെ തന്നെ യാത്ര ചെയ്യുന്നിടത്ത്, മാന്യന്മാരായ ആളുകൾക്ക് ശരിക്കും അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഇങ്ങനെ വേഷത്തിന്റെ കോലം കെട്ടലുകൾ
മാറിപ്പോകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ വേഷം ധരിച്ചിട്ടുണ്ട്, നഗ്നകളാണെന്നാണ് റസൂൽ പറഞ്ഞത്. കൊഞ്ചി കുഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നടക്കുന്നു അവർ. അവരുടെ തലകളൊക്കെ ഏതുപോലെ ഉണ്ടെന്നോ വലിയ ഒട്ടകത്തിന്റെ പൂഞ്ഞകൾ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെയാണ് അവരുടെ തലകൾ അവട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞു. അത്തരം സ്ത്രീകൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിന്റെ സുഗന്ധം പോലും അവരുടെ അരികിലേക്ക് എത്തുകയില്ല എന്നാണ്. ഇത്തരത്തിലുള്ള അവസ്ഥയെ കുറിച്ച് പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഇതൊരു ബഹുസ്വര സമൂഹമാണ്. എല്ലാ സംസ്കാരങ്ങളും ഇവിടെയുണ്ട്, എല്ലാ മതങ്ങളും ജാതിയുമുണ്ട്. അവർക്ക് അവരുടേതായ സങ്കല്പങ്ങളും അതേപോലെ തന്നെ മതനിഷ്ഠകളും ഉണ്ടാകാം. അതൊക്കെ അനുസരിച്ച് അവർ ജീവിച്ചു കൊള്ളട്ടെ, അതിനൊന്നും ഇസ്ലാം എതിരല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ വിശ്വാസികളാണെന്ന് പറയുന്ന, മുസ്ലിങ്ങളാണെന്ന് പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു ധർമ്മബോധമുണ്ട്. അതൊരിക്കലും നമ്മൾ കളഞ്ഞു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ അത് ആസ്വദിക്കുകയല്ല വേണ്ടത്. പ്രവാചകന്റെ കൽപ്പന എന്താണെന്നോ വിശ്വാസികളോട് പറയുക, അവരുടെ ദൃഷ്ടികൾ അവർ നിയന്ത്രിക്കട്ടെ എന്നാണ്. ഒരു മുഅ്മിൻ കാണേണ്ടത് കാണാൻ പാടില്ല. പാടില്ലാത്തതിലേക്ക് എങ്ങാനും അവൻ നോക്കേണ്ടി വരികയാണെങ്കിൽ അതിൽ നിന്ന് ദൃഷ്ടി താഴ്ത്താനും തിരിക്കുവാനുമാണ് ഖുർആൻ പറയുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്, യാ അലി ലാ തുബിഅന്ന ദറത നദറ ഫഇന്നലക അൽഊല വലൈസ ലക അൽആഖിറ. അലി, നീ സ്ത്രീകളുടെ നേരെ നോട്ടത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് അതിനെ തുടർത്തരുത്. ഒന്നാമത്തെ നോട്ടം നിനക്കാവാം, ആ പെണ്ണ് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള നോട്ടമാണ്. വലൈസ ലക അൽആഖിറ, രണ്ടാമത്തെ ഒരു നോട്ടം അത് ആസ്വാദനത്തിന്റെ നോട്ടമാണ്. അത് അരുത് അലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു തന്റെ സഹയാത്രികനായി പോയ സന്ദർഭത്തിലാണ് ഉപദേശിച്ചത്. ഒട്ടകത്തിന്റെ പിന്നിൽ തന്നെയാണ് അലി ഇരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഖുർആൻ നൽകുന്നത്. വയഹ്ഫുദു ഫൂജഹും, വിശ്വാസികൾ അവരുടെ മുഖ്യസ്ഥാനങ്ങൾ കാത്തുസൂക്ഷിച്ചു കൊള്ളട്ടെ. കാരണം എന്താ? ലാലിക അസ്കാലഹും, അതാകുന്നു അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആണുങ്ങൾ, നമ്മളെല്ലാം വാരി വലിച്ച് ആസ്വദിക്കേണ്ടവരും അനുഭവിക്കേണ്ടവരുമല്ല, പലതും നിയന്ത്രിക്കേണ്ടവരാണെന്നാണ് അല്ലാഹു പറയുന്നത്. അതേപോലെ തന്നെ വിശ്വാസികളോട് വിശ്വാസികളായ സ്ത്രീകളോട് പറയട്ടെ, പറയൂ പ്രവാചകരെ, അവരും അവരുടെ ദൃഷ്ടികളെ നിയന്ത്രിച്ചു കൊള്ളട്ടെ, അവരുടെ മുഖ്യസ്ഥാനങ്ങളെയും അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും അവർ വെളിപ്പെടുത്താതിരിക്കട്ടെ എന്നാണ്. സ്ത്രീകൾക്ക് വെളിപ്പെടുത്താൻ അനുമതി നൽകിയിട്ടുള്ളത് ഇല്ലാ മാ ലഹറ മിൻഹ. റയീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്, മാ യുദ്ഹിറുൽ ഇൻസാനു അലൽ ആദത്തിൽ ജാരിയ, സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ പുറത്തു കാണിക്കുന്ന വസ്ത്രം ധരിച്ചാലും പുറത്തു കാണിക്കുന്ന അവയവങ്ങളാകുന്നു അത് എന്ന് പറഞ്ഞാൽ അവളുടെ മുഖവും അവളുടെ മുൻകൈയും അതൊഴികെയുള്ള ഭാഗങ്ങൾ അവർ മാന്യമായി മറക്കണമെന്നാണ്. മാത്രവുമല്ല, സ്ത്രീകൾ തങ്ങളുടെ മക്കനകളെ കുപ്പായമാറുകൾക്ക് മീതെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നാണ്. സ്ത്രീകൾ അവരുടെ മാറു മറക്കണം എന്ന് കൃത്യമായി വിശദ ഖുർആൻ അവരോട് കൽപ്പിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ
ഇവിടെ വസ്ത്രം മാന്യമായി ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. 1859 തന്നെ മാറുമറക്കൽ സമരം. ഇവിടെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരവും അതുപോലെയുള്ള മുന്നേറ്റങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ മാറുമറക്കാൻ ശ്രമിച്ചത്. ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളുടെ മാന്യമായ വസ്ത്രധാരണ രീതി കണ്ടുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ശരിക്ക് ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷവിധാനമെന്ന് കൃത്യമായി നമുക്ക് ഖുർആൻ വിശദീകരിച്ചു തരുന്നു. എന്നാൽ സ്ത്രീകളോട് വീണ്ടും കൽപ്പിക്കുന്നു, നിങ്ങളുടെ ഭംഗിയും സൗന്ദര്യവും നിങ്ങൾ ഒരിക്കലും പ്രദർശിപ്പിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു 12 ആളുകളെ എണ്ണി പറയുന്നു. കൃത്യമായി ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും പഠിക്കേണ്ട വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. 12 ആളുകളുടെ മുമ്പിലല്ലാതെ സ്ത്രീകൾ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ്. ഒന്ന് ഇല്ലാലി ബുറൂലത്തിഹിന്ന, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ, ഔ ആബായിഹിന്ന, നിങ്ങളുടെ പിതാക്കളുടെ മുമ്പിൽ, ഔ ആബായി ബുറൂലത്തിഹിന്ന, നിങ്ങളുടെ ഭർതൃപിതാക്കളുടെ മുമ്പിൽ, ഔ അബ്നായിഹിന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ മക്കളുടെ മുമ്പിൽ, ഔ അബ്നായി ബുറൂലത്തിഹിന്ന, അല്ലെങ്കിൽ ഭർതൃപുത്രന്മാരുടെ മുമ്പിൽ, ഔ ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദരന്മാരുടെ മുമ്പിൽ, ഔ ബനീ ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദരങ്ങളുടെ മക്കളുടെ മുമ്പിൽ, ഔ ബനീ അഖ്വാത്തിഹിന്ന, അല്ലെങ്കിൽ സഹോദരി പുത്രന്മാരുടെ മുമ്പിൽ, ഔ ബനീ അഖ്വാത്തിഹിന്ന, ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ മുമ്പിൽ, ഔ മാ മലക്കത്ത് അയ്മാനുഹുന്ന, അവരുടെ വലം കൈ ഉടമപ്പെടുത്തിയ അടികളുടെ മുമ്പിൽ, അവിത്താബീന ഹുയി ഉലിൽ ഇർബതി മിനറിജാൽ, ലൈംഗിക ആസക്തിയില്ലാത്ത പുരുഷന്മാരായ പരിചാരകരുടെ മുമ്പിൽ, അതേപോലെ തന്നെ സ്ത്രീകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കൊച്ചുകുട്ടികളുടെ മുമ്പിൽ 12 ആളുകളെ വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞ് ഇവരുടെ മുമ്പിലല്ലാതെ മുസ്ലിം സ്ത്രീകൾ അവരുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗം, ഈ ഭാഗങ്ങളാണ് ശരിക്ക് അവരുടെ യഥാർത്ഥ വസ്ത്രധാരണം. അതല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും തന്നെ അവർ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് കൽപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് അവർക്ക് നൽകിയത്. പ്രവാചകനോടുള്ള കൽപ്പനയുണ്ട്, യാ അയ്യുഹൻ നബീ, അല്ലയോ നബിയെ, കുല്ലി അസ്വാജിക വബനാതിക വനിസായിൽ മുഅ്മിനീൻ, താങ്കളുടെ സഹധർമ്മിണികളോടും താങ്കളുടെ പെൺമക്കളോടും വിശ്വാസികളിലെ മുഴുവൻ സ്ത്രീകളോടും നിങ്ങൾ പറഞ്ഞേക്കുക, യുബ്ദീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ വസ്ത്രങ്ങൾ അവർ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ, അവരുടെ ജിൽബാബുകൾ അവർ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ, ദാലിക അദ്നാ അയ്യുറഫ്ന, അവർ തിരിച്ചറിയാൻ ഏറ്റവും നല്ലതാണ് എന്ന്. ഒരു മുസ്ലിം സ്ത്രീ അല്ലാഹു നിർദ്ദേശിച്ചിട്ടുള്ള ഈ വേഷം ധരിക്കുകയാണെങ്കിൽ അവൾ മുസ്ലിമാണ് എന്ന പേരിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ്. രണ്ടാമത്തേതോ, ഫലായുദൈന, അവർ ഒരിക്കലും ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. മാന്യമായ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു സ്ത്രീ കയ്യേറ്റത്തിന് വിധേയയാവുകയില്ല, അവളെ പിടിച്ചു പറിക്കാൻ ആരും പോവുകയില്ല. അവളുടെ അന്തസ്സിന്റെയും അവളുടെ അഭിമാനത്തിന്റെയും അവളുടെ ധർമ്മബോധത്തിന്റെയും ലക്ഷണവും അടയാളവുമാണ് ഇതെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, സ്ത്രീകളോടായി കൽപ്പിക്കുന്നു, സ്ത്രീകളെ, നിങ്ങൾ മറച്ചു വെക്കുന്ന തങ്ങളുടെ അലങ്കാരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങളുടെ കാലിന് കിട്ടടിക്കുകയും ചെയ്യരുത്. നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള നടത്ത, പാദസരം അണിഞ്ഞുകൊണ്ട് അത് അതിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന വിധത്തിലുള്ള, അങ്ങനെ കാലിട്ടടിക്കുന്ന വിധത്തിലുള്ള ആടിക്കുഴഞ്ഞ നടത്തങ്ങൾ നിങ്ങൾ ഇന്നുണ്ടാകരുത്. ഈ നിർദ്ദേശങ്ങൾ തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വതൂബൂ ഇൽ
വിശ്വാസികളെ, നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുമെന്നാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് അവതീർണമായ വിശുദ്ധ ഖുർആനിന്റെ ഈ നിർദ്ദേശങ്ങൾ ഈ കാലഘട്ടത്തിലും എത്രമേൽ പ്രസക്തമാണ് എന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. അതാണ് പറയുന്നത്, ഖുർആനിന്റെ ഓരോ നിർദ്ദേശവും മനുഷ്യന്റെ അന്തസ്സിന്, അവന്റെ അഭിമാനത്തിന്, അവന്റെ സ്വസ്ഥമായ സമാധാനപൂർണമായ ജീവിതത്തിന് ചേർന്നതാണ് എല്ലാ രംഗത്തുമെന്നാണ്. നിങ്ങളിൽ വല്ല പിഴവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വത്തൂബൂ ഇലല്ലാഹി ജമീഅൻ, വിശ്വാസികളെ വിശ്വാസിനികളെ ഒന്നിച്ചു നിന്നുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുകയും. ഇത് പറയാൻ കാരണം എന്താ? നമ്മൾ ആണ് നമ്മുടെ പെൺമക്കൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നത്, നമ്മളാണ് നമ്മുടെ സഹോദരിമാർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നത്, നമ്മളാണ് നമ്മുടെ ഉമ്മമാർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നത്. ആണുങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവർ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് അല്ലാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലയോ സത്യവിശ്വാസികളെ, നോക്കൂ നിങ്ങൾ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഈ വസ്ത്രം നമ്മുടെ സഹോദരിയെ, നമ്മുടെ ഉമ്മയെ, നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ പൊന്നു പോലെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നതാകരുത് സഹോദരങ്ങളെ. അവർ പുറത്ത് കാട്ടുന്ന കറുത്ത മുടിയും അവർ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വെളുത്ത കറുത്ത തൊലികളും ഒക്കെ തന്നെ നാളെ നരകത്തിൽ അവർക്ക് സാക്ഷി പറയും നമസ്കാരത്തിലേക്ക് ഒരിക്കലും മാറിപ്പോകരുത്. ഒരു മുസ്ലിം സ്ത്രീയുടെ ഹിജാബ്, അവളുടെ വസ്ത്രം എന്താണ് എന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വരിക്കാൻ അതാണ് നല്ലത് എന്ന് അള്ളാഹു നമ്മോട് പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മോട് കൽപ്പിച്ച വളരെ ശ്രദ്ധേയവും ഗൗരവതരവുമായ ഇത്തരം കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുസ്ലിമീന വൽമുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اتقوا الله عباد الله. പ്രിയ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവ നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മഹാസിനുൽ ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാം നമുക്ക് പകർന്നു തരുന്ന ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ ഇനിയും ഇനിയും കൂടുതലായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതെല്ലാം തന്നെ പകർത്തേണ്ടതും പാലിക്കേണ്ടതും ഒരു വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും ബാധ്യതയാണ്. എന്നാൽ മറ്റുള്ളവരുടെ ആചാരങ്ങളെ, മറ്റുള്ളവരുടെ അനുഷ്ഠാനങ്ങളെ, മറ്റുള്ളവരുടെ ദൈവങ്ങളെ, മറ്റുള്ളവരുടെ ദൈവവിശ്വാസങ്ങളെ അതിനെ ഇകഴ്ത്തുവാനോ ഇടിച്ചു താഴ്ത്തുവാനോ അപകീർത്തിപ്പെടുത്തുവാനോ ഒന്നും നമ്മൾ പോകേണ്ടതില്ല. ഇസ്ലാം അതിന് അനുവദിക്കുന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അല്ലാഹുവിനെ കൂടാതെ ഈ ദുനിയാവിൽ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന മറ്റ് ആരാധ്യന്മാർ എന്നും നിങ്ങൾ അപഹസിക്കരുതെന്നും. ലാ തസുബ്ബു അല്ലദീന യദ്ഊന മിൻ ദൂനില്ല, അല്ലാഹുവിനെ പുറമെ ഇവിടെ വിളിച്ച് തേടപ്പെടുന്ന ഒട്ടനവധി ദൈവങ്ങളുണ്ട്. മരണപ്പെട്ടു പോയവരുണ്ട്, ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളുണ്ട്, അങ്ങനെ പലതും പലതുമുണ്ട്. അവയൊന്നും ഇകഴ്ത്തി സംസാരിക്കാൻ നിങ്ങൾ പോകേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ അറിവില്ലായ്മ മുഖേന, അവിവേകം മുഖേന അല്ലാഹുവിനെയും അവർ ഇകഴ്ത്താനും പരിഹസിക്കുവാനും ഒക്കെ അതിനെ വഴിവെക്കുമെന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇതൊരു മതേതര രാജ്യമാണ്. ഇവിടെയുള്ള സംസ്കാരം ബഹുസ്വര സംസ്കാരമാണ്. ഈ
രാജ്യത്തിന്റെ അന്തസ്സായി അഭിമാനമായി നമ്മൾ പറയുന്നത് നാനത്വത്തിലുള്ള ഏകത്വമാണ്. എല്ലാവരും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ മനുഷ്യരും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ അവരുടേതായ വേഷവിധാനങ്ങൾ, അതേപോലെ തന്നെ അവരുടേതായ രീതികളും സംസ്കാരങ്ങളും അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടേതായ വേഷമുണ്ട്, നമുക്കുള്ള ഭക്ഷണ രീതികളുണ്ട്, സംസാരവും പെരുമാറ്റവും മര്യാദകളും എല്ലാം അതിലുണ്ട്. അത് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ നമ്മുടെ സിഖ് മതവിഭാഗത്തിലെ എത്രയോ സഹോദരങ്ങൾ അവരുടെ പുരുഷന്മാർ ശിരോവസ്ത്രം അണിയുന്നുണ്ട്. ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സിഖുകാരൻ ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്? ആരെങ്കിലും അവിടെയെങ്കിലും തടഞ്ഞു വെക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അയാൾ ശിരോവസ്ത്രം അദ്ദേഹത്തിൻ്റെത്, ഒരു സിഖുകാരനെ സംബന്ധിച്ചിടത്തോളം മീറ്റർ കണക്കിൽ നീളമുള്ള ശിരോവസ്ത്രമാണ് അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സിഖ് വനിതകളും ശിരോവസ്ത്രം അണിയുന്നുണ്ട്. നമ്മുടെ കന്യാസ്ത്രീകൾ നോക്കൂ, നിങ്ങൾ മാന്യമായി ശിരോവസ്ത്രം ധരിച്ചു പോകുന്നുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും കേന്ദ്രങ്ങളിലോ അവർ തലയിൽ തട്ടമിട്ടു എന്നതിൻ്റെ പേരിൽ ഒരു കന്യാസ്ത്രീ തടയപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? എല്ലാവർക്കും അവരവരുടെ വേഷവും സംസ്കാരവും സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ഈ രാജ്യം സെക്യുലറാണ് എന്ന് പറയുന്നത്. അവർ അതിനനുസരിച്ച് ജീവിച്ചു കൊള്ളട്ടെ. എത്രയെത്ര മതവിഭാഗങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിം സ്ത്രീക്കും പുരുഷനും അവരുടെ ദീനിന്റെ അടയാളങ്ങളെ, അവരുടെ ദീനിന്റെ ആചാരങ്ങളെ, അവരുടെ ദീനിന്റെ സംസ്കാരങ്ങളെ അത് ജീവിതത്തിൽ സ്വീകരിക്കുവാൻ അന്തസ്സോടുകൂടി അതിനെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ലഖും ദീനുക്കും, നിങ്ങൾ നിങ്ങളുടെ മതമായി പോയിക്കൊള്ളൂ എന്നതാണ്. വലിയ ദീൻ എനിക്ക് എന്റെ മതം, എന്റെ സംസ്കാരം, എന്റെ ആദർശം, എന്റെ വസ്ത്രധാരണ രീതി, എന്റെ ഭക്ഷണ രീതി. നമ്മുടെ ഭക്ഷണ രീതി ആദ്യം മുതൽ തുടങ്ങുകയാണ്. ഭക്ഷണ തീന്മേശയിൽ വരെ നമുക്കതിൻ്റെതായ സംസ്കാരങ്ങളുണ്ട്, ടേബിൾ മാനേഴ്സ് ഉണ്ട്. അതൊക്കെ എങ്ങനെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന ഈ അവകാശങ്ങളെ, അത് മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗം കൂടിയാണ്, അത് നിലനിർത്തേണ്ടതുണ്ട്. അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ കാണേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മ റഹീമായ നാഥ കരുണാമയനെ, നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഞങ്ങളോട് പൊറുക്കേണമേ. ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകേണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകേണമേ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയാഇനഹും വല്ലംബാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാജ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.